പാപികളാണെന്നോ എല്ലാവരും അശുദ്ധിയിലാണെന്നോ എല്ലാവരും തെറ്റിലാണെന്നോ പറഞ്ഞാൽ അത് അസംബന്ധമാണ്. അങ്ങനൊന്നും അല്ല. ഒരുപാട് മക്കൾ വിശുദ്ധി പാലിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ലോകത്തിന്റെ ആകർഷണങ്ങളെ ചെറുത്ത് നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഒട്ടനവധി മക്കൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം ഉപയോഗിക്കാനായി തന്നിരിക്കുന്ന അനവധി സാധ്യതകൾ, എന്തെല്ലാ സാധ്യത. തിരുവനന്തപുരത്തിന്റെ ആരും അറിയപ്പെടാത്തൊരു കോണിൽ ദൈവത്തിന്റെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾക്ക് വചനം എത്തിച്ചു കൊടുക്കാൻ എന്നെ സഹായിച്ചത് യൂട്യൂബാണ്. എന്തോ ഒരു സാധ്യത അത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ, വാട്സപ്പ്. സമയമുള്ള കാലത്തൊക്കെ ഞാൻ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് രാവിലെ ഒരു ചെറിയ മെസ്സേജ് വിടുമായിരുന്നു. ഇപ്പൊ പറ്റുന്നില്ല, നേരം കിട്ടുന്നില്ല. അപ്പോ ഏതെല്ലാ സ്ഥലങ്ങളിലുള്ള ദൈവമക്കള്, എത്ര പേര്, അതായത് അബോർഷനെ തീരുമാനിച്ചിരുന്നവര്, ആത്മഹത്യ ഇരുന്നവര്, എന്നെ ചെയ്യുന്ന ഒരു വ്യാഖ്യാനം ഇല്ല. ബൈബിളിൽ ഒരു വചനം എടുത്ത് രാവിലെ ഇങ്ങനെ പറഞ്ഞ് 2 മിനിറ്റിന്റെ ഒരു ഓഡിയോ വിടുന്നു. അത് ഒരു 2 മിനിറ്റ് കൊണ്ട് അത് ലോകത്തിന്റെ നാനാഭാഗത്ത് എത്തുന്നു. എന്തോ ഒരു സാധ്യത. കർത്താവിന് വേണ്ടിയാണ് മീഡിയ. കൊളോസോസ് ലേഖനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാം അവന് വേണ്ടിയും അവനിലൂടെയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ വചനം എടുക്കാൻ നല്ലതാ. കൊളോസോസ് ലേഖനം 1:16. കൊളോസോസ് 1:16. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ്. യൂട്യൂബ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. മനസ്സിലായോ? അല്ലാതെ അശ്ലീലം കാണാനല്ല. ഇന്റർനെറ്റ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഫേസ്ബുക്ക് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. വാട്സപ്പ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ആധിപത്യങ്ങളോ അധികാരങ്ങളോ സിംഹാസനങ്ങളോ എന്തുമാവട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തെല്ലാം സാധ്യതയാണ്. ഞാൻ ഈ ബൈബിൾ പഠിപ്പിക്കുമ്പോ ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കാൻ നമുക്ക് പറ്റുമോ? സമയമില്ല. പുസ്തകം എടുക്കാൻ പോകണം, കൊണ്ടുവരണം, സമയമില്ല. അപ്പൊ എന്താ സാധ്യത? ഇന്റർനെറ്റ്, ഓൺലൈൻ പഠനം. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോ എന്ത് സാധ്യതയാണിത്? ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അന്വേഷിക്കാം, കണ്ടുപിടിക്കാം, പഠിക്കാം. എല്ലാം യേശുവിന് വേണ്ടി. എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുകയാണ്. അതായത് ഇന്റർനെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ബൈബിള് പഠിച്ച് മനസ്സിലാക്കിയേനെ? അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, ഒരു കാര്യത്തെ കുറിച്ച് സംശയം വരുന്നു. ഒരു കാര്യം ഇതെന്താണ്, ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. എന്താണ് റേമ? മനസ്സിലാവുന്നില്ല. അപ്പൊ അത് പഠിക്കണ്ടേ? പഠിക്കാൻ, ഇനി ചോദിച്ച് മനസ്സിലാക്കാൻ, ആളുകളെ കണ്ടുപിടിക്കാനൊക്കെ പാടാണ് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ. അപ്പൊ ഇന്റർനെറ്റ് അതിനെ സഹായിക്കും. എന്തോ ഒരു സഹായ ദൈവമേ, ഇന്റർനെറ്റിനായി സ്തോത്രം. എന്തോ ഒരു സഹായമാണ് യൂട്യൂബ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ്. എന്തെല്ലാം സഹായങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കാമോ? എന്നാൽ എല്ലാം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കെ ഇതിനെല്ലാം പിശാച് കൈയടക്കാൻ ശ്രമിക്കുക. എങ്ങനെ കൈയടക്കാൻ ശ്രമിക്കുന്നത്? അതിനകത്ത് ഇഷ്ടം പോലെ അശ്ലീലം. അതിങ്ങനെ തപ്പി പോയാൽ, ഏതായാലും ഇപ്പൊ ഒരു വലിയ സമാധാനം, ഇഷ്ടം പോലെ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ദൈവിക കാര്യങ്ങള് ലോകത്തിന്റെ നാനാഭാഗത്ത് ആളുകൾ ഒരുപാട് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തുതി. ഒരു 5 കൊല്ലം മുമ്പ് അതായിരുന്നില്ല സ്ഥിതി. ഒരു 10 കാര്യം നിങ്ങളിപ്പോ ഫാദർ സേവർ ഖാൻ വട്ടായിൽ എന്ന് സെർച്ച് ചെയ്താൽ വട്ടായിൽ അച്ഛൻ 5 വീഡിയോസും വരും, ഒരു അശുദ്ധി വീഡിയോയും വരും. വട്ടായിൽ അച്ഛൻ പാവം, അതറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ അശ്ലീലത്തിന്റെ പെരുപ്പം, എല്ലായിടത്തും തിന്മയുടെ സ്വാധീനം, എല്ലായിടത്തും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ ദൈവം സഹായിച്ച് ഇഷ്ടംപോലെ ദൈവിക കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ദൈവത്തിന് നന്ദി. അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത് തന്നെ കിട്ടും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവ് ആകണം.
എല്ലാവരും അവരവർക്ക് സാധിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും വിശ്വാസ സംരക്ഷണത്തിനും സത്യം പ്രചരിപ്പിക്കുന്നതിനും വിശ്വാസം സംരക്ഷിക്കുന്നതിനും വേണ്ടി ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകണം എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. പോൾ ആറാമൻ മാർപ്പാപ്പ കമ്മ്യൂണിയത്ത് പ്രോഗ്രസിയോ എന്ന ഒരു ചാക്രി ഒരു രേഖയിൽ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ രണ്ടാം വരവിൽ ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെലിവിഷൻ ചാനലോ അത് ഉപയോഗിക്കാൻ കഴിവുണ്ടായിരിക്കെ അത് ഉപയോഗിക്കാതിരിക്കുന്നത് നിമിത്തം വേറൊരു വ്യക്തി സുവിശേഷം കേൾക്കാൻ ഇടവരാതിരുന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരയെങ്കിൽ കർത്താവിന് മുമ്പിൽ കർത്താവിൻ്റെ സഭ കുറ്റക്കാരി ആയിരിക്കുമെന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ 19 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ സഭ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയായിരിക്കും. പോൾ ആറാമൻ മാർപ്പാപ്പ 19 വർഷങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ ഈ കാര്യം പ്രഖ്യാപിച്ചു. അന്ന് മൊബൈൽ ഫോൺ ഇല്ല, വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ഒന്നുമില്ല. പക്ഷേ അന്ന് മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മീഡിയ മാധ്യമങ്ങളെ ശക്തമായി ഉപയോഗിക്കണം, അതിനെ അയിത്തങ്ങൾ നിഷിദ്ധം കൽപ്പിച്ച് നിഷിദ്ധമായി കരുതരുത്. പ്രിയപ്പെട്ട സഹോദരന്റെ അടുത്തൊരു കൂട്ടുകാരൻ, അടുത്ത കൂട്ടുകാരൻ എന്ന് വെച്ചാൽ ഒത്തിരി ഫോൺ വിളിയോ സംസാരങ്ങളോ ഒന്നും ഇല്ലെങ്കിലും 7-ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാം. നോർവിൻ ലൂക്കോസ് എന്നാണ് പേര്. ഒരുപക്ഷെ IELTS OET ഒക്കെ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന അജിനോറ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നല്ലൊരു ഉയർന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ അവൻ പള്ളി പോകുന്നൊന്നും കണ്ടിട്ടില്ല. മീൻസ് പള്ളി പോകുന്നുണ്ട്, അയാളോട് അടുത്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ 7-ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായി. പക്ഷെ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് പുള്ളിയുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ വചന സംബന്ധമായ ഈശോയെക്കുറിച്ചുള്ള എന്തെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും കാണും. ഈ ലോകത്തിൽ ജീവിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വെറും ഒരു ചെറുപ്പക്കാരെന്ന് മാത്രമല്ല, അവൻ ഇടപെടുന്ന മേഖല എല്ലാവരും ഇടപെടുന്ന ഒരു മേഖലയാണ്. അവന്റെ സ്റ്റുഡൻസ് ആയിട്ട് അവന്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിക്കുന്ന എല്ലാ മതത്തിലുള്ളവരുണ്ട്, എല്ലാ സാഹചര്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ടാവാം. സ്റ്റുഡൻസിനൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇവനെ എനിക്കറിയാം. ഇവൻ പക്ഷെ ഈ സ്റ്റാറ്റസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇവന്റെ സ്റ്റുഡൻസ് സഹപ്രവർത്തകരൊക്കെ കാണുന്നുണ്ടാകാം. ഒരിക്കലും നോർവിനെ വിളിച്ചിട്ട് ഞാൻ അഭിനന്ദിക്കുകയോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു കൂട്ടുകാരനെ പറഞ്ഞ എന്താണെന്നറിയോ, മറ്റ് സൈഡിൽ ചില കൂട്ടുകാരുണ്ട്, എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് നാണക്കേടാണ് ഈ വചന സംബന്ധമായ കാര്യങ്ങളൊക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കാൻ, അവരുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ, മറ്റുള്ളവരോട് പറയാൻ. സുവിശേഷം കെട്ടി ഒരു പന്തൽ കെട്ടി പ്രസംഗിക്കുകയല്ല, നമുക്ക് നമ്മുടെ കയ്യിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഈ സുവിശേഷം ഈശോയെക്കുറിച്ച് അറിയിക്കാനുള്ളത് മടി കാണിക്കുന്ന കൂട്ടുകാരുണ്ട്. നിങ്ങൾക്കുണ്ടാവും, നിങ്ങളുണ്ടാവും അതിനകത്ത്. നാണക്കേടാണ്. എൻ്റെ കൂട്ടുകാർക്ക് അത്ര വിശ്വാസം ഇല്ലാത്തവരാണ്, എൻ്റെ കൂട്ടുകാർ ഇതിനോട് താല്പര്യം ഇല്ലാത്തവരാണ്, അപ്പം എന്നെ അവർ കളിയാക്കും. അവസാനം നിനക്ക് അഭിമാനിക്കാൻ ഒന്നും ബാക്കിയുണ്ടാവില്ല കേട്ടോ. ഈശോയെക്കുറിച്ച് നിനക്ക് പറയാൻ മടി കാണിച്ച കളിയാക്കലുകൾ ഉണ്ടാകും, മാറ്റി നിർത്തലുണ്ടാകും, പക്ഷേ തമ്പുരാൻ നിന്നെ ചേർത്ത് പിടിക്കും. ചുതി പറഞ്ഞേ ഹല്ലേ ലുയ്യാ, ശക്തിയോടെ പറ ഹല്ലേ ലുയ്യാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും സുവിശേഷത്തെ പ്രതി നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈശോയെ പ്രതി, ഈശോ രക്ഷകനും നാഥനുമാണെന്ന് ഏറ്റു പറഞ്ഞതിൻ്റെ പ്രതി നിങ്ങൾക്ക് നാണം കെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെയർ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. ഈശോയുടെ തൊട്ടടുത്ത് നിങ്ങളെ പിടിച്ചിരുത്തും. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ്യ, ശക്തിയോടെ പറ ഹല്ലേലൂയ്യ.